الحمد لله، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. إنما مكتوب سورة المائدة إلى نالفتي أنجام تايتا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكتبنا عليهم فيها أن النفس بالنفس والعين بالعين والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص فمن تصدق به فهو كفارة له ومن لم يحكم بما أنزل الله فأولئك هم الظالمون. വകതബ്ന അലൈഹിം, നാം അവരുടെ മേൽ നിയമമാക്കിയിട്ടുണ്ട്. ഫീഹ, തൗറാത്തിൽ, അതിൽ. അന്നൻ നഫ്സ ബിൻ നഫ്സി, ജീവന് ജീവൻ, ഒരാളുടെ ജീവൻ എടുത്താൽ അത് എടുത്തവൻ്റെ ജീവനും എടുക്കണം. വൽ ഐന ബിൽ ഐനി, കണ്ണിന് കണ്ണ്. വല്ലംഫ ബിൽ അംഫി, മൂക്കിന് മൂക്ക്, മൂക്കിന് പകരം മൂക്കിന് തന്നെ. ഒരാളുടെ മൂക്ക് മറ്റൊരുത്തൻ പരിക്കേൽപ്പിച്ചാൽ തത്തുല്യമായി അവനും കിട്ടണം. വല്ലുദുന ബിൽ ഉദുൻ, ചെവിക്ക് ചെവി, കാതിന് കാത്. വസിന്ന ബി സിന്നി, പല്ലിന് പല്ല്. ഒരാൾ മറ്റൊരാളുടെ പല്ല് കരുതി കൂട്ടി അടിച്ച് കൊഴിച്ചാൽ അടിച്ചോൻ്റെതും അങ്ങനെ തന്നെ ചെയ്യണം. വൽ ജുറൂഹ ഖിസാസുൻ, പരിക്കുകൾക്കൊക്കെയും ഖിസാസുണ്ട്. പരിക്കുകൾക്കൊക്കെയും പ്രതിക്രിയ ചെയ്യണം. പരിക്കേൽപ്പിച്ചാൽ തത്തുല്യമായ പരിക്ക്. ഫമൻ തസ്വദ്ദഖ ബിഹി, ആരെങ്കിലും വിട്ടുകൊടുത്താൽ, സദക്കയായി ഒരു പരിക്കേറ്റവൻ, പരിക്കേൽപ്പിച്ചവന് അത് സാരല്ല, ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്താൽ, ഫഹുവ കഫാറത്തുല്ലഹു, അതവനുള്ളൊരു പ്രായശ്ചിത്തം തന്നെയാണ്. വമല്ലം യഹക്കും ബിമ അൻസലല്ലാഹ്, അല്ലാഹ് അവതരിപ്പിച്ചതനുസരിച്ച് ആരെങ്കിലും ഹുക്മ് നടത്തിയിട്ടില്ലെങ്കിൽ, വിധി കൽപ്പിച്ചിട്ടില്ലെങ്കിൽ, ഫഉലൈക ഹുമുള്ളാലിമൂൻ, അപ്പോൾ അവർ അക്രമികളാകുന്നു. ഇതിൻ്റെ വിശദീകരണം അറിയാൻ നമ്മൾ സൂറത്തു അൽബക്കറയിൽ മുമ്പ് പഠിച്ചിട്ടുള്ള 178 179 സൂക്തങ്ങൾ കൂടി ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. അൽബക്കറ 178 179. പേജ് 27. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ. ഖുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ പ്രതിക്രിയാ നിയമം നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിട്ടുണ്ട്, നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അൽ ഹുറു ബിൽ ഹുറി, അൽ ഹുറു ബിൽ ഹുറി, ഒരു സ്വതന്ത്രൻ കൊലപാതകിയാണെങ്കിൽ ആ സ്വതന്ത്രനെയാണ് കൊല്ലേണ്ടത്, കൊല്ലണം, സ്വതന്ത്രൻ കൊല്ലപ്പെടണം. വൽ അബുദു ബിൽ അബുദി, അടിമയാണ് കൊലപാതകിയെങ്കിൽ അവൻ കൊല്ലപ്പെടണം. വൽ ഉൻസ ബിൽ ഉൻസ, സ്ത്രീയാണ് കൊലപാതകിയെങ്കിൽ ആ കൊലപാതകം ചെയ്ത സ്ത്രീയാണ് വധിക്കപ്പെടേണ്ടത്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, വല്ലവനും തൻ്റെ സഹോദരന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്താൽ, ഫത്തിബാഉ ബിൽ മഅറൂഫ്, അപ്പോൾ അത് മാന്യമായിട്ട് അതിനെ പിന്തുടരണം. കൊലപാതകിക്ക് കൊല ചെയ്യപ്പെട്ടവൻ്റെ കുടുംബം മാപ്പ് നൽകിയാൽ അത് സ്വീകരിക്കണം. അപ്പോൾ അതാ ഉൻ ഇലൈഹി ബി ഹസാൻ, അവന് നല്ല നിലയിൽ അത് നിർവഹിക്കണം, പ്രായശ്ചിത്തം നൽകണം. ദാലിക തഖ്ഫീഫു മിർ റബ്ബിക്കും റഹ്മ, അത് നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു ലഘൂകരണമാണ്. ഫമൻ ഇഅ്തദ ബഅദ ദാലിക, അതിനൊക്കെയും ശേഷം, ഇങ്ങനെയുള്ള നിയമങ്ങളും ഇങ്ങനെയുള്ള പ്രായശ്ചിത്തവും വിട്ടുവീഴ്ചയും ഒക്കെ ഉണ്ടായതിനു ശേഷവും പിന്നെ ആരെങ്കിലും
പ്രതികാരം ചെയ്താൽ ഫലഹു അദാബുൻ അലീം, അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ടാകും. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, ഈ പ്രതിക്രിയാ നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമാണുള്ളത്. യ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ലാലക്കും തത്തക്കൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. അപ്പോൾ കൊല ചെയ്തവനെ കൊല ചെയ്യണം. കൊലക്കുറ്റം എന്ന് പറയുന്നത് വളരെ കടുത്ത കുറ്റം തന്നെയാണ്. അതിന് വധശിക്ഷ ലഭിക്കണം, വധശിക്ഷ ലഭിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. അങ്ങനെ വധശിക്ഷ നടപ്പാക്കുക എന്നുള്ളത് ക്രൂരമോ കഠിനമോ മനുഷ്യത്വ വിരുദ്ധമോ ഒന്നുമല്ല. കാരണം അത് സമൂഹത്തിന് ജീവിതം നൽകുന്നു. സമാധാനപരമായിട്ട് ജീവിക്കുവാനുള്ള അവകാശം ഓരോ മനുഷ്യനും സമൂഹത്തിലുണ്ട്. അതിന് വിരുദ്ധമായി ഒരുത്തൻ അപരൻ്റെ ജീവൻ എടുത്താൽ ആ ജീവൻ എടുത്തവൻ വധിക്കപ്പെടണം. കാരണം അവൻ മറ്റുള്ളവരെ കൊല്ലുവാനും മറ്റുള്ളവരുടെ സമാധാന ജീവിതത്തിന് സ്വൈരം കെടുത്തുവാനുമുള്ള സാധ്യത ധാരാളമാണ്. അപ്പം അത്തരം കുറ്റവാളികൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ അവകാശം നൽകിക്കൂടാ എന്നതാണ് അള്ളാഹുവിൻ്റെ നിയമം. കാരണം അള്ളാഹു ഈ ലോകത്ത് മനുഷ്യൻ സമാധാനമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവിടെ അരാജകത്വം ഉണ്ടാക്കുകയോ ഗുണ്ടാപ്രവർത്തനങ്ങൾ നടത്തുകയോ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്യുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്നു തന്നെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം. അള്ളാഹുവിൻ്റെ നിയമവും അതുതന്നെയാണ്. അതുതന്നെയാണ് ഇന്ന് ബനു ഇസ്രായേൽക്കാർക്ക് തൗറാത്തിലൂടെ അള്ളാഹു നൽകിയിട്ടുള്ള നിയമവും എന്നാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതിൻ്റെ ആശയം. കത്തബ്ന അലൈഹിം ഫീഹ, അതിൽ നാം അവർക്ക് നിയമമാക്കി. കത്തബാന ശരിക്കും നമ്മൾ എഴുതുക എന്നാണ് അർത്ഥം പഠിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം നിയമമാക്കുക എന്നാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ് നമ്മൾ അർത്ഥം പഠിച്ചത്. പക്ഷേ കിതാബ് എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്? നിയമം എന്നാണ്. നിയമം എന്നാണ് അള്ളാഹിൻ്റെ കിതാബ് എന്ന അള്ളാഹിൻ്റെ നിയമം എന്നാണ് അർത്ഥം. അപ്പോൾ ആ കത്തബ്ന അലൈഹിം ഫീഹ, അതിൽ നാം അവർക്ക് നിയമമാക്കിയിട്ടുണ്ട്. രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞാലും തൗറാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞാൽ അതന്നെയാണ് നിയമം എന്നാണ് അതിൻ്റെ അർത്ഥം. അന്നൻ നഫ്സ ബിൻ നഫ്സ്, ജീവനു ജീവൻ, അഥവാ ഒരാൾ മറ്റൊരാളുടെ ജീവൻ അന്യായമായി എടുത്താൽ ആ ജീവൻ എടുത്തവനെ കൊല്ലണം. വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് എന്ന് സൂറത്ത് ഇസ്രായേൽ നമ്മൾ സാധാരണ പാരായണം ചെയ്യാറുള്ളതാണ്. അള്ളാഹു പവിത്രമാക്കിയ ജീവനെ നിങ്ങളായിട്ട് ഹനിക്കരുത്, നിങ്ങൾ ആ പവിത്രതയെ ലംഘിക്കരുത്. അള്ളാഹു തആല ഓരോ ജീവനും പവിത്രത നൽകിയിട്ടുണ്ട്, മനുഷ്യ ജീവന് പ്രത്യേകിച്ചും നൽകിയിട്ടുണ്ട്. ഓരോ ജീവനും പവിത്രതയുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജന്തുജാലങ്ങൾക്കും ജീവിക്കാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്. അവരുടെ കൂടി വീടാണ് ഈ ഭൂമി. അപ്പോൾ അത് നമ്മൾ പാലിക്കണം. ഇവിടെ പറയുന്നത് വക്കത്തബുന അലൈഹിം ഫീഹ, അവരുടെ മേൽ നാം അതിൽ നിയമമാക്കിയിട്ടുണ്ട്. അന്നൻ നഫ്സ ബിൻ നഫ്സ്, ജീവനു ജീവൻ എന്ന് പറഞ്ഞാൽ കൊലപാതകിയെ പിടികൂടി വധശിക്ഷയ്ക്ക് വിധേയനാക്കണം. അത് സർക്കാർ ചെയ്യേണ്ടതാണ്, സർക്കാർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു കൊലപാതകിയെ നാട്ടുകാരെല്ലാവരും കൂടി ഓടിച്ചു പിടിച്ചിട്ട് ജനകീയ വിചാരണ നടത്തിയിട്ട് കൊല്ലാനൊന്നും അവകാശം ആർക്കില്ല. അതിനുള്ള അവകാശം അത് സർക്കാർ ചെയ്യേണ്ട സംവിധാനമാണ്. വല്ല അയിന ബിൽ അയിൻ, അയിനിന് അയിൻ, അയിനിന് അപ്പോൾ കൊലപാതകിയെ വധിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അതിനുള്ള വിചാരണ നടത്തിയിട്ട് അവൻ അതിന് എത്തരത്തിലുള്ള അത് കരുതിക്കൂട്ടി സംഭവിച്ചതാണോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതൊക്കെ കേസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് നടക്കും. വധിക്കപ്പെടേണ്ടവനാണെങ്കിൽ അവൻ വധിക്കപ്പെടണം. വൽ അയിന ബിൽ അയിൻ, ഒരുത്തൻ മറ്റൊരുത്തൻ്റെ കണ്ണ് അടിച്ചു പൊട്ടിച്ചു, അത് കരുതിക്കൂട്ടിയാണ്, ഉപദ്രവിച്ചതാണ്. ഇത്തരത്തിലുള്ള പലതരം ക്രൂരതകൾ ഇന്ന് നടക്കുന്നുണ്ടല്ലോ. ഇന്ന് പലതരം ക്രൂരത, ആസിഡ് ഒഴിക്കുക, ആസിഡ് ഒഴിച്ചിട്ട് കണ്ണും മുഖവും, അവൻ എന്താ ചെയ്യേണ്ടത്? അപ്പം അതിന് ആൾക്കാർക്ക് ദയ പിടികൂടും. ആ ഇത്ര ക്രൂരമായി ശിക്ഷിക്കാൻ പറ്റുമോ? ഇവിടെ പ്രയാസപ്പെടുത്തപ്പെട്ട ഒരുത്തനുണ്ട്, അവൻ്റെ ആക്രമണത്തിന് വിധേയനായ ഒരുത്തൻ. എത്രയോ സ്ത്രീകളുങ്ങൾ കണ്ടിട്ടില്ലേ ചിത്രങ്ങളൊക്കെ? ആസിഡ് ഒഴിച്ചിട്ട് കണ്ണും മുഖവും വായും, അവൻ്റെ ജീവിതം, സ്ത്രീകളുടെ ജീവിതം തന്നെ ദുരന്തം. അവനെ കണ്ടാ പേടിയാകുന്ന വിധത്തിൽ മുഖം വികൃതമാക്കി. ഇത് ചെയ്തവൻ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ ശിക്ഷ, ഒന്നോ രണ്ടോ മൂന്നോ ശിക്ഷ ലോകത്തെ നടപ്പാക്കിയാൽ പിന്നെ ഇവിടെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ആരും തയ്യാറാവില്ല. കാരണം എന്താണ്? കടുത്ത ശിക്ഷ. ഇവിടെ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പെരുകാനുള്ള കാരണം കൃത്യമായ ശിക്ഷ നടക്കുന്നില്ല എന്നും നീതി വളരെ വൈകി ചിലപ്പോൾ കിട്ടിയെങ്കിൽ ആയി എന്നുള്ളിടത്തോടെ കാര്യങ്ങൾ അതാണ് ഇവിടെ. അല്ല അയിന ബിൽ അയിൻ, കണ്ണിന് കണ്ണ് തന്നെ. വൽ അംഫ ബിൽ അംഫ്, മൂക്കിന് മൂക്ക്. വൽ ഉദുന ബിൽ ഉദുൻ, കാതിന് കാത്. വസ്സിന്ന ബിസിൻ, പല്ലിന് പല്ല്. അങ്ങനെ തന്നെയാണ് നിയമം. ഒരുത്ത മറ്റൊരുത്തൻ്റെ പല്ല് അടിച്ചു കൊഴിച്ചാൽ അത് എന്തുതരം കാരണം കൊണ്ട് സംഭവിച്ചതാണ്? കരുതി കൂട്ടിയാണോ?
ഇവനെ ദ്രോഹിക്കാൻ ചെയ്തതാണോ, ഗുണ്ടാ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ. കൊട്ടേഷൻ കൊടുത്താൽ മതി, 10,000 രൂപ കൊടുത്താൽ ഇന്നെ കൊല്ലാൻ ആർക്കും ഒരു പ്രയാസമില്ല. കൊട്ടേഷനാണ്, കാലടിച്ചു പിടിക്കുക 3 രൂപ, കൈയടിച്ചു പിടിക്കണോ 5 രൂപ, ഗുരുതരമായി ഇനി എഴുന്നേൽക്കാനാകാത്ത വിധം പരിക്കേൽപ്പിക്കണോ 5 രൂപ, അതിന് 1 ലക്ഷമാണ്, അല്ലെങ്കിൽ 2 ലക്ഷമാണ്, അല്ലെങ്കിൽ 5 ലക്ഷം. ഒന്ന് ആലോചിച്ച് നോക്കാണേ, വാപ്പാനെ അടിച്ചുപിടിക്കാൻ മകൻ കൊട്ടേഷൻ കൊടുക്കുക, ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ വെറുതെ വിടാൻ പറ്റുമോ? ഭാര്യനെ ഉപദ്രവിക്കാൻ ഭർത്താവ് കൊട്ടേഷൻ കൊടുക്കുക, ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ഈ സംഘാംഗങ്ങളുടെ ക്രൂരത ഒന്ന് ആലോചിച്ച് നോക്കി. അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവർക്ക്, ഒരു മുഖപരിചയം പോലുമില്ല, അടയാളം പറഞ്ഞു കൊടുത്തു. ചിലപ്പോൾ ആള് മാറി, ആള് മാറി ഉപദ്രവിക്കുക. ഇത്തരം കൊട്ടേഷൻ സംഘാംഗങ്ങളെയും അതിന് പ്രേരണ നൽകുന്നവരെയും കടുത്ത ശിക്ഷക്ക് വിധേയമാക്കണം. എന്നാൽ ഈ കുറ്റകൃത്യം, കൊട്ടേഷൻ ഗാംഗുകളുണ്ട് നമ്മുടെ കേരളത്തിൽ, കൊട്ടേഷൻ ഗാംഗുകൾ മനുഷ്യനെ വേദനിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക് കടുത്ത ശിക്ഷ, അതാണ് വസിന്നബി ഈ ശിക്ഷ പറഞ്ഞത്. അല്പം കടുത്തു പോയില്ലേ എന്നൊക്കെ തോന്നുക ആർക്ക്? ഇസ്ലാമിക താല്പര്യമുള്ളവർക്കൊന്നും അല്ല, ഇസ്ലാമിക താല്പര്യമുള്ളവർക്കും ഉണ്ട് ഇങ്ങനത്തെ ചില തോന്നലുകൾ. ഇതൊക്കെ വേണ്ടിയിരുന്നോ? അപ്പം ഇത് ചെയ്യണമെന്നോ, ഇത് ഇതിന് വിധേയരായവനോ, അവൻ്റെ അവസ്ഥയും കൂടി നമ്മൾ ആലോചിക്കണ്ടേ? വൽ ജുറുഹ, പരിക്കുകൾ, ജുറുഹന മുറിവ് പരിക്ക് എന്നൊക്കെ, പരിക്കേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഖിസാസുൻ, അതിന് പ്രതിക്രിയ ചെയ്യണം. ഇതെല്ലാം എണ്ണി പറഞ്ഞിട്ടില്ല, ലിസ്റ്റ് കൊടുത്തിട്ടൊന്നുമില്ല, ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇനി പരിക്കേൽപ്പിക്കപ്പെട്ടു ഒരാൾ, അഥവാ പരിക്കേൽപ്പിച്ചു ഒരുത്തൻ, ആ പരിക്കേൽപ്പിച്ചവനോട് പ്രതിക്രിയ ചെയ്യേണ്ടതുണ്ട്, ശിക്ഷിക്കേണ്ടതുണ്ട്. ഫമൻ തസ്വദ്ദഖ ബിഹി, ഇനി ആരെങ്കിലും സദഖയായിട്ട് വിട്ടുകൊടുത്തു, എന്ത് എനിക്ക് ഏതായാലും പറ്റി, എൻ്റെ കൈ അവൻ അടിച്ചോടിച്ചു, ഇനി അവൻ്റെ കൈ അടിച്ചോടിക്കണ്ട, ഞാൻ വിട്ടുകൊടുക്കുകയാണ്, ഞാൻ മാപ്പാക്കുകയാണ്, അത് വിഷയമല്ല. മാപ്പാക്കിയുള്ള ഗുണം എന്താണ്? ഈ മാപ്പാക്കുന്നവൻ അതിന് വലിയ പ്രതിഫലം കിട്ടും, വലിയ പ്രതിഫലം കിട്ടും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന്. ഇങ്ങനെ ഒരുത്തൻ മാപ്പ് കൊടുത്താൽ ഫഹുവ കഫാറത്തു ലഹു, അത് അവനുള്ള ഒരു പ്രായശ്ചിത്തമാണ്. ആർക്ക്? അവർ ഈ കുറ്റം ചെയ്തവനുള്ള ഒരു പ്രായശ്ചിത്തമാണ്. കുറ്റം ചെയ്യപ്പെട്ടവന്, അപത്തിൽപ്പെട്ടവന്, അപകടത്തിൽപ്പെടുത്തപ്പെട്ടവൻ്റെ വകയായിട്ട് അപരനുള്ള ഒരു പ്രായശ്ചിത്തമായിട്ടത് സ്വീകരിക്കണം. പിന്നെ അവനെ പിടികൂടി ശിക്ഷിക്കരുത്. വിദേശ നാടുകളിലൊക്കെ ഇങ്ങനെ കുറ്റമില്ലേ? അതാണ്, അത് കുടുംബക്കാർക്കാണ് അതിനുള്ള അവകാശം. അല്ല, ഈ പരിക്കേൽപ്പിക്കപ്പെട്ടവന് കാര്യങ്ങൾ പറയാനുള്ള, വേറെ പരിക്കൊന്നുമില്ല, കയ്യനോ കാലിനോ പരിക്ക് കുറ്റിയാൾക്ക് പറയാമല്ലോ, അയാൾക്ക് വിട്ടുകൊടുക്കാം. അല്ല, അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ കുടുംബത്തിന് അതിനുള്ള അവകാശമുണ്ട്. ബഹുവ കഫാറത്തു ലഹു, അതവനുള്ള പ്രായശ്ചിത്തമായിരിക്കും. വമല്ലം യഹ്കും ബിമാ അൻസ, ഇത്തരം നിയമങ്ങളിലാണ് ജൂതന്മാർ കുടുങ്ങിയത്. ഇത്തരം നിയമങ്ങൾ അവരുടെ വേദത്തിലുണ്ട്. അവരുടെ വേദത്തിലുണ്ടെങ്കിൽ അവർ വേദവിശ്വാസികൾ എന്നുള്ള നിലക്ക് അത് പാലിക്കേണ്ടതായിരുന്നു. അവരെന്ത് ചെയ്യും? ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുമോ നോക്കി, ഇസ്ലാമിൽ അതുണ്ടോ, ഇസ്ലാമിൽ അതുണ്ടാവില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ മുഹമ്മദ് നബി ഇത്തരത്തിൽ ഇരിച്ചു കൊള്ളണം എന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്ന് കരുതിയിട്ട് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിയമത്തിന് വേണ്ടി വരും. അതാണ് ഇവിടെ അതാണ് ഇവിടെ എടുത്തു പറയാനുള്ള കാരണം. അവരുടെ വേദങ്ങളിലും ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. അള്ളാഹു ഇറക്കിയതനുസരിച്ച് ആർ വിധി നടത്തുന്നില്ലയോ, ഹുക്മു നടത്തുന്നില്ലയോ, ഫഉലൈകഹുമുൽ ളാലിമൂൻ. കഴിഞ്ഞ സൂക്തത്തിൽ എന്താ പറഞ്ഞത്? ഫഉലൈകഹുമുൽ കാഫിറൂൻ. ഈ സൂക്തത്തിൽ ഫഉലൈകഹുമുൽ ളാലിമൂൻ, രണ്ടും സമാനമായി ളുൽമാൻ, കടുത്ത അക്രമമാണ്. ഇന്നെ ശിർക്കല ളുൽമുൻ അലി എന്ന് പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ നിയമത്തിൽ വിശ്വാസമില്ലായ്മയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ നിയമം ക്രമപ്രവൃദ്ധമായി ഘട്ടം ഘട്ടമായി സമൂഹത്തിൽ നടപ്പാക്കാൻ അർഹത ലഭിച്ചിട്ടുള്ള, അതിനുള്ള സാഹചര്യങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് തങ്ങളുടെ കുടുംബത്തിൻ്റെ ഭരണമാക്കി മാറ്റാൻ പാടില്ല. അള്ളാഹുവിൻ്റെ നിയമത്തിലേക്ക് പതുക്കെ പതുക്കെ ചുവട് വെക്കണം. ഒറ്റയടിക്കാൻ താലിബാൻ കാട്ടണമാർ ഒറ്റയടിക്കുക, എന്നാൽ മുടി മൊട്ടടിച്ചേക്കാം, അല്ലെങ്കിൽ അവൻ്റെ കൈ വെട്ടി, ഇതല്ല നിയമം. മനുഷ്യന് തിന്മ ചെയ്യാതിരിക്കുന്നതിനുള്ള സാഹചര്യം ആദ്യം അതുണ്ടാക്കി വരണം. മനുഷ്യൻ്റെ സമാധാന ജീവിതത്തിന് ആവശ്യമായ നിയമാവിഷ്കാരങ്ങൾ, പട്ടിണി മാറ്റാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് കട്ടവൻ്റെ കൈ മുറിക്കണം തന്നു. അപ്പോൾ മുസ്ലിമീങ്ങൾ തന്നെ പറയും, എന്നാൽ അവിടെ ആർക്കാ കൈ ഉണ്ടാകുക? പരിഹസിക്കുകയാണ് ദീനിനെ, ആർക്കാ അവിടെ കൈ മുഴുവുണ്ടാകുക? എന്നാലും എല്ലാവരും കക്കണ പോലെ അല്ലേ? ഇങ്ങനെയൊക്കെ ഇസ്ലാമിലെ ശരിയ, ഈ കട്ടവൻ്റെ കൈ മുറിക്കണം എന്ന് പറഞ്ഞത് എപ്പോഴാ? ഒരു ഭക്ഷണം കട്ടവൻ്റെ കൈ മുറിക്കണം എന്നാ? വൈ വൈച്ചിട്ട് ഒരു ചക്ക കട്ടവൻ്റെ കൈ മുറിക്കണം എന്നാണോ? അല്ലല്ലോ.
ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം നിയമപ്രകാരം അതിൻ്റെ സക്കാത്ത് സംവിധാനങ്ങളും അതിലെ സാമൂഹ്യ സഹായ നിധികളും ഒക്കെ ഒരുക്കിയതിനു ശേഷം ഒരു തരത്തിലുള്ള പട്ടിണിയും ഈ നാട്ടിൽ ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പിന്നെയും സുഖാഡംബരത്തിന് വേണ്ടി ആഡംബരത്തിന് വേണ്ടി കക്കുന്നവരുണ്ട്, ബൈക്ക് കക്കുന്നവർ, കാറ് കക്കുന്നവർ ഇല്ലേ? ഇന്നുമില്ലേ? വീട്ടിൽ നല്ല സൗകര്യം ഉണ്ടാവും, എന്നാലും കക്കാൻ പോകും. പിന്നെ എന്താ പിന്നെ കാട്ടേണ്ടത്? ആപാനി മാനി വഷളാക്കുന്ന വിധത്തിൽ ജീവിക്കാൻ വകുപ്പുണ്ട്. എന്നാലും ഇവൻ്റെ ആഡംബരത്തിന് വേണ്ടി നമ്മൾ പത്രത്തിൽ വായിക്കാറില്ലേ, സുഖലോലുപതക്ക് വേണ്ടിയിട്ടാണ് മോഷണം നടത്തിയത് എന്നാ. ഇവരൊക്കെ കൊല്ലണ്ടേ? ഇവരൊക്കെ അല്ലെങ്കിൽ കൈവെട്ടണ്ടേ? ഇതാണ്, അത് നമ്മൾ ഉൾക്കൊള്ളണം. മുഅ്മിനീങ്ങളെങ്കിലും മുസ്ലിമീങ്ങളെങ്കിലും ഇസ്ലാമിൻ്റെ നിയമം അത് സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും വേണം. അപ്പോൾ ഇവിടെ വമല്ലം യഹക്കും ബിമാ അൻസൽ അല്ലാഹു, അല്ലാഹു ഇറക്കിയതനുസരിച്ച് ആര് വിധി കൽപ്പിക്കുന്നില്ലയോ ഫഉലൈക ഹുമുല്ലാലിമുൻ, അവർ അക്രമികളാണ്. അക്രമികൾ ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് സ്വാധീനമുള്ള, മുസ്ലിമീങ്ങളുടെ അധികാരമുള്ള എത്ര രാജ്യങ്ങളുണ്ട്? ഇവരൊക്കെ ഇസ്ലാമിൽ നിന്ന് മാറിയിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിയമങ്ങളുടെ പിന്നാലെ അങ്ങനെ പായാണ്. മുസ്ലിം രാജ്യങ്ങൾക്കെങ്കിലും സാധിക്കണം അള്ളാഹുവിൻ്റെ നിയമത്തിലേക്ക് മടങ്ങി വരാൻ എന്നാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടതും അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അള്ളാഹുവിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ഭാഗ്യവന്മാരെ ഉൾപ്പെടുത്തട്ടെ. ഞാൻ വേഗത്തിൽ ഒന്നുകൂടി അർത്ഥം പറഞ്ഞു നിർത്താം. അപ്പോൾ കത്തബുന അലൈഹിം ഫിഹ അന്നൻ നഫ്സ ബിൻ നഫ്സ്, നാം അവരുടെ മേൽ നിയമമാക്കിയിട്ടുണ്ട്, അന്നൻ നഫ്സ് തൗറാത്തിലൂടെ നിയമമാക്കിയിട്ടുണ്ട്, ഒരു ജീവന് പകരം ജീവൻ, വൽ ഐന ബിൽ ഐനി കണ്ണിനു കണ്ണ്, വൽ അംഫ ബിൽ അംഫി മൂക്കിന് മൂക്ക്, വൽ ഉദുന ബിൽ ഉദുനി കാതിന് കാത്, ചെവിക്ക് ചെവി, വ സിന്ന ബിസ് സിന്നി പല്ലിന് പകരം പല്ല്, പല്ലിനെ തന്നെയാണ് പല്ലിന് പല്ലിന് പരിക്കേൽപ്പിച്ചാൽ ആ പല്ലിന് തന്നെയാണ് ചെയ്തവൻ്റെ പല്ലിന് തന്നെയാണ് പരിക്കേൽപ്പിക്കേണ്ടത്. വൽ ജുറൂഹ ഖിസാസുൻ പരിക്കുകൾക്കൊക്കെയും പ്രതിക്രിയ ചെയ്യണം. ഫമൻ തസ്വദ്ദഖ ബിഹി ആരെങ്കിലും അത് വിട്ടുകൊടുത്താൽ ഫഹുവ കഫാറത്തു ലഹു അത് അവനുള്ള പ്രായശ്ചിത്തമാണ്. വമൻ ലം യഹക്കും ബിമാ അൻസൽ അല്ലാഹു അല്ലാഹു ഇറക്കിയതനുസരിച്ച് ആര് വിധി പറയുന്നില്ലയോ ഫഉലൈക ഹുമുല്ലാലിമൂൻ ഫഉലൈക ഹുമുല്ലാലിമൂൻ അവർ അക്രമികൾ തന്നെയാകുന്നു. അള്ളാഹുവിൻ്റെ വേദം പഠിച്ച് മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും അവർ തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.